എല്ലാവർക്കും വിഷു ആശംസകൾ. നമുക്ക് വിഷുവിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. പഴം പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 1/2 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഈ പഴം ഒന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് തോലൊക്കെ വിരിച്ചിട്ട് വരാം. നമ്മൾ പഴം എല്ലാം നന്നായിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പഴം നമ്മൾ മുറിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മൾ പഴം മുറിച്ചിട്ട് അതിലേക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെയുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് തീ ഓണാക്കി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ പഴം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പഴം നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുത്തിയാലും മതി. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിച്ചെടുക്കുന്നത്. കുക്കറിൽ വെച്ചാൽ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഈ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി തണുത്ത പഴം നമ്മളിതാ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമ്മൾ 1/4 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ടേ. ചൗവരി നമുക്കൊരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ പഴപ്രഥമനിലേക്ക് ഒഴിക്കാനായിട്ട് കുറച്ച് ശർക്കര പാനി വേണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 400 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചെടുത്തിട്ട് അത് ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് 1 പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണേ. തേങ്ങാക്കൊത്ത് നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം ഇഷ്ടമാണോ അത്രമാത്രം ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് മൂപ്പിച്ച ആ നെയ്യിലേക്ക് ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പഴം നെയ്യിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി വരുമ്പം ആ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ പരുവാകുമ്പോഴേക്ക് നന്നായിട്ട് ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം ഇങ്ങനെ ഈ നെയ്യിൽ മൂപ്പിച്ച് ഈ ഇങ്ങനെ പഴം മൂപ്പിച്ചതിന് ശേഷം പായസം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പഴം ഇങ്ങനെ നെയ്യിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചൗവരി ഉണ്ടല്ലോ, 1/4 കപ്പ് ചൗവരിയാണല്ലോ നമ്മൾ വേവിച്ചത്. അപ്പോൾ നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. രണ്ടുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കിയതിന് ശേഷമാണ് നമുക്ക് ശർക്കര പാനി ചേർക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി നമ്മൾ ചേർക്കുമ്പോൾ നമ്മളെടുത്തിരിക്കുന്ന പഴത്തിൻ്റെയും നമ്മളെടുത്തിരിക്കുന്ന ശർക്കരയുടെയും മധുരം എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള ശർക്കര പാനിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളെടുത്ത പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായിരുന്നേ. അപ്പോൾ നമ്മൾ എടുത്ത ശർക്കര പാനി മുഴുവൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ശർക്കര പാനിയോട് ചേർത്ത് ഇത് നന്നായിട്ട് പഴം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2/2 പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ 2 കപ്പ് 2/2 പാലാണ് ചേർത്ത് കൊടുത്തത്. നമ്മളിവിടെ തേങ്ങ പിഴിഞ്ഞ് കഷ്ടപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ക്യാനിൽ കിട്ടുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അതാണ് യൂസ് ചെയ്തത്. അപ്പം 2/2 പാലെടുക്കാനായിട്ട് നമ്മൾ 1 കപ്പ് നല്ല തിക്ക് തേങ്ങാപ്പാലെടുത്തു. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുത്തു. അതാണ് ഇവിടെ 2/2 പാലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനിയും ഇതിനകത്തേക്ക് നമുക്കിതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 10 ഏലക്ക, കുറച്ച് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി പായസത്തിന് നല്ല മണവും ടേസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ 2-ാം പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, ഒന്ന് തിളച്ച് തന്നെ വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാല് കട്ടിയുള്ള പാല്, 1 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1-ാം പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട്, നമ്മുടെ പായസം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് നമ്മുടെ പായസം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, തേങ്ങാക്കൊത്ത് നമുക്ക് ഈ പായസത്തിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലേശം നേരം പായസം നമുക്കങ്ങനെ വെക്കാം. അതിനുശേഷം നമ്മുടെ ടേസ്റ്റി പായസം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കിടിലം പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്തിട്ട് ഇതേപോലെ ഒരു പപ്പടം അതിൻ്റെ മുകളിൽ വെച്ച് അങ്ങോട്ട് പൊട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ തന്നെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിയാനൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യം കൂടെയില്ല, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വെറുതെ പറയല, നല്ല ടേസ്റ്റി പായസമായിരുന്നു. നമ്മളൊക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി വിഷു.